ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും മുംബൈ സിറ്റി ഹെഡ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ നാളത്തെ മത്സരത്തെ പറ്റിയും പറഞ്ഞിട്ടുള്ള കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ മറ്റു ASL അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ Road to 10K സബ്സ്ക്രൈബേഴ്സാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണുള്ള ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നിലവിൽ FC ഗോവ താരമായിരുന്ന റൊമാരിയോ ജെയ്സ്വാജ് എന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈയിൻ FC. 3 വർഷത്തെ കോൺട്രാക്ടിലാണ് ഈ ഒരു താരത്തെ ചെന്നൈയിൻ FC സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു സൈനിങ് നടന്നതിന് ശേഷം FC ഗോവ ഒഡീഷ FC താരമായിട്ടുള്ള അർഷദീപ് സിംഗിനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സീസണിൽ അർഷദീപ് സിംഗിന് കുറെ പരിക്കുകൾ കാരണം കുറെ മത്സരങ്ങളൊക്കെ നഷ്ടമായിരുന്നു. ഈ ഒരു സീസണിൽ ATK മോഹൻ ബഗാൻ താരം മൻവീർ സിംഗിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 18 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും ഒരു അസിസ്റ്റുമാണ് ഈ ഒരു സീസണിൽ മൻവീർ സിംഗ് സ്വന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ATK മോഹൻ ബഗാൻ ബംഗളൂരു FC ക്കെതിരെ 2 ഗോളുകൾക്കായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ മൻവീർ സിംഗും ലിസ്റ്റൺ കോളാക്കവുമായിരുന്നു ATK മോഹൻ ബഗാൻ വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഒരു സീസണിൽ ടോപ്പ് ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയ താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു ലിസ്റ്റിൽ 1st സ്ഥാനത്തുള്ളത് ഹൈദരാബാദിന്റെ നൈജീരിയൻ താരമായിട്ടുള്ള ബർത്തലോമിയോ ഒഗ്ബച്ചയാണ്. ഒഗ്ബച്ച ഈ ഒരു സീസണിൽ 17 ഗോളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 18 ഒഗ്ബച്ചയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ. 2nd സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ FC താരമായിട്ടുള്ള ഗ്രെഗ് സ്റ്റീവാർട്ട് ആണ്. സ്റ്റീവാർട്ട് ഈ ഒരു സീസണിൽ 10 ഗോളും 8 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ സ്റ്റീവാർട്ട് 18 ഗോൾ കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു സീസണിൽ. ഈ ഒരു ലിസ്റ്റിൽ 3rd സ്ഥാനത്തുള്ളത് FC ഗോവ താരമായിട്ടുള്ള ജോർജിയ ഓർട്ടീസ് ആണ്. ഓർട്ടീസ് ഈ ഒരു സീസണിൽ 8 ഗോളും 5 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 13 ഓർട്ടീസിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ. 4th സ്ഥാനത്തുള്ളത് മുംബൈ സിറ്റിയുടെ സ്പാനിഷ് താരമായിട്ടുള്ള ഇഗോർ അങ്കുളയാണ്. 8 ഗോളും 2 അസിസ്റ്റും നേടി 12 ആണ് ഈ ഒരു സീസണിലെ ഇഗോർ അങ്കുളയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ. 5th സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉറുഗ്യൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയാണ്. ലൂണ ഈ ഒരു സീസണിൽ 5 ഗോളും 7 അസിസ്റ്റും നേടി 12 ആണ് ലൂണയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ. നമുക്കറിയാം ലൂണ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടിയാണ് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ATK മോഹൻ ബഗാനെതിരെ 7 ഗോളും അതുപോലെ തന്നെ ചെന്നൈയിൻ FC യുമായിട്ടുള്ള അവസാന മത്സരത്തിൽ 1 ഗോളും നേടിയതോടെയാണ് ലൂണ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നിർണായകമായ മത്സരമാണ് മുംബൈ സിറ്റിക്കെതിരെ നടക്കാനിരിക്കുന്നത്. ഈ ഒരു സീസണിലെ മികച്ച 2 ടീമുകളാണ് മുംബൈ സിറ്റി FC യും കേരള ബ്ലാസ്റ്റേഴ്സ് FC യും. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ടീം ഓഫ് ദ വീക്ക് 6 മുംബൈ താരങ്ങളും 3 ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ നോക്കുകയാണെങ്കിൽ ജോർജ് പെരഡിയാസും അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണയും സഞ്ജീവ് സ്റ്റാലിനുമാണ് ഇടം പിടിച്ചിട്ടുള്ളത്. മുംബൈ സിറ്റി താരങ്ങളെ നോക്കുകയാണെങ്കിൽ വിഘ്നേഷ്, കാസിയോ ഗബ്രിയൽ, ബിബിൻ സിംഗ്, മുർത്തട ഫോൾ, മെഹതാബ് സിംഗ്, മുഹമ്മദ് നവാസ് എന്നിവരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. ATK മോഹൻ ബഗാൻ താരം ജോണി കൊക്കോയും ജംഷഡ്പൂർ FC താരമായിട്ടുള്ള ഗ്രെഗ് സ്റ്റീവർട്ടും ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിന് മുമ്പ് മുംബൈ സിറ്റി ഹെഡ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തെ പറ്റിയും പറഞ്ഞ ചില വാക്കുകളെ പറ്റി നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് ഒരു മികച്ച പരിശീലകനുണ്ട്. അത് മാത്രമല്ല ആ ഒരു പരിശീലകന് കീഴിൽ ഒരു പിടി മികച്ച താരങ്ങളുമുണ്ട്. അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ചെന്നൈയിൻ FC യും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരം മാത്രം നോക്കിയാൽ മതി. ആദ്യ പാദത്തിൽ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ ടാക്ടിക്കലി തന്നെ പതറിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മുംബൈ സിറ്റി ഹെഡ് കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരിടമായി വീണ്ടും കാണാൻ മുതലേക്കും. എല്ലാവർക്കും ബൈ.